ആ ഇത് എൻ്റെ വീട്ടിലുള്ള ഒരു പഴയ ക്ലോക്കാണ്, പെൻഡുലം ക്ലോക്ക്. ഇതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉൾവശമാണിത്. ഇതിപ്പോൾ ഞാൻ ഓയിലൊക്കെ ഇടാൻ വേണ്ടി ഒന്ന് ഒന്ന് അഴിച്ചതാണിത്. ഇതാ പെൻഡുലം, പെൻഡുലം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പെൻഡുലം കിടക്കുന്നത്. പെൻഡുലം ഇവിടെ ഇങ്ങനെ ഞാണ്ട് കിടക്കും. ആ പെൻഡുലം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. പെൻഡുലത്തിൻ്റെ ആ വെയിറ്റും ബാലൻസിങ്ങും വരുമ്പോൾ ഓരോ സെക്കൻഡ് ഇടവിട്ടിട്ടായിരിക്കും ഈ പലചക്രം കറങ്ങണത്. ഇതിപ്പോൾ പെൻഡുലം ഇല്ലാത്തതുകൊണ്ടാണത്. അത് ഇതതിൻ്റെ ബെല്ലടിക്കണതാണ്. ഓരോ മണിക്കൂർ ഇടവിട്ടിട്ടും ഇതുപോലെ ബെല്ലടിക്കും. ഒരു മണിക്ക് ഒരു ബെല്ല്, രണ്ട് മണിക്ക് രണ്ട് ബെല്ല്, മൂന്ന് മണിക്ക് മൂന്ന് ബെല്ല്, അങ്ങനെ ഇത് അടിച്ചുകൊണ്ടിരിക്കും ഈ ബെല്ല്. ഇതിൻ്റെ മെറ്റൽ എന്ന് പറഞ്ഞാൽ ബ്രാസാണ്, പിച്ചളയാണ് സംഭവം. അത് ഇത് ഇപ്പോൾ പഴയൊരു അമേരിക്കൻ കമ്പനിയാണ് ഇതിൻ്റെ ഈ മാനുഫാക്ചറിങ്. ഇതിപ്പോൾ ഓടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 100 കൊല്ലത്തിന് മുകളിലായി. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് ഇതുപോലെ വല്ലപ്പോഴും ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു ഓയിലിട്ട് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഇവിടെ വൈൻഡ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് വൈൻഡ് ചെയ്യണം എങ്ങനെയെന്ന്. അതുപോലെ ഒന്ന് വൈൻഡ് ചെയ്താൽ മാത്രം മതി, ഇത് ഓടിക്കോളും. പിന്നെ പുതിയ ഇലക്ട്രോണിക് ക്ലോക്കിൻ്റെ പോലെ അത്രക്ക് ടൈം അത്രക്ക് ആക്യുറേറ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഓടണമെങ്കിൽ ഒരു 3-4 മിനിറ്റിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു വ്യത്യാസം കാണിക്കും ചിലപ്പോൾ. ഇവിടുത്തെ ഇതിൽ കമ്പനിയുടെ സിമ്പലാണ് ഈ എംബ്ലോണ് വെച്ചാക്കണത്, എ എന്നും പറഞ്ഞിട്ട്, അൻസോണിയുടെ. ഇത് നമ്മൾ കീ കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു സ്പ്രിങ്ങാണ് ഇവിടെ ചുറ്റി വെച്ചാക്കണത്. സ്പ്രിങ്ങാണ് ഇവിടെ ഇരിക്കുന്നത് ചുറ്റി ചുറ്റി ചുറ്റി. ആ സ്പ്രിങ്ങിൻ്റെ ആക്ഷനിലാണ്, അത് അഴിയണതിൻ്റെ ആക്ഷനിലാണ് ആ ടൈം ഓടിക്കൊണ്ടിരിക്കുന്നത്.